ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിടു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീട്ടിൽ എങ്ങനെ ചുമയുടെ പൊടി നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അപ്പോൾ ഞങ്ങളുടെ കിടു മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ആടലോടകത്തിൻ്റെ ഇലയാണ്. ഈ ഇല എല്ലാ വീട്ടിലും കാണാൻ ചിലപ്പം ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ തിരക്കി പിടിച്ച് എന്തായാലും പോകണം. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു 12 ഇല നമുക്ക് വെയിലത്തിട്ട് ഉണക്കി നല്ലോണം, എന്ന് വെച്ചാൽ പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉണക്കിയെടുക്കാം. അടുത്തായിട്ട് വേണ്ടത് നമുക്ക് നല്ല ജീരകമാണ്. ഇത് ഞാൻ ഉണക്കിയെടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ട കൽക്കണ്ടമാണ്. ഈ കൽക്കണ്ടവും നമുക്കിതിനകത്ത് ചേർക്കേണ്ട ഒന്നാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പൂ എല്ലാവരുടെ വീട്ടിലും കാണും, കാണാതിരിക്കത്തില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ചുക്ക് കാണും, അതായത് നമ്മൾ ഉണക്കിയെടുത്ത് നല്ല പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിലുള്ള ചുക്ക്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഒരേ അളവിലാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഏലക്കയാണ്. ഏലക്ക നമ്മൾ ഈ എടുത്ത എല്ലാം ആ ഐറ്റംസിൻ്റെയും ഒരേ ഒരു ലെവലിലുള്ള അളവിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ ഉണക്കിയെടുത്ത് ആടലോടകത്തിൻ്റെ ഇല നമുക്കൊരു കല്ലിലിട്ട് നല്ലോണം ഇടിച്ച് പൊടിച്ചെടുക്കാം. അടുത്തായിട്ട് നമ്മൾ എടുത്തു വെച്ച കുരുമുളകാണ് നമ്മളിനി പൊടിച്ചെടുക്കാൻ പോകുന്നത്. കുരുമുളക് നമ്മൾ ഇടിക്കുമ്പോൾ എളുപ്പമൊന്നും ഇടിഞ്ഞ് കിട്ടത്തില്ല. മിക്സിയിൽ അരയ്ക്കേണ്ടവർക്ക് മിക്സിയിൽ അരയ്ക്കാം. പക്ഷേ ഇവിടെ ഞാൻ കല്ലാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് കല്ലിലാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യാനിഷ്ടം. അതുകൊണ്ട് ഞാൻ ഇവിടെ കല്ലിൽ നമുക്ക് നല്ലോണം ഒന്ന് ഇടിച്ച് പൊടിച്ചെടുക്കാം. അടുത്തായിട്ട് നമ്മൾ വെയിലത്തിട്ട് നല്ലോണം ഉണക്കിയെടുത്ത നല്ല ജീരകമാണ്. അപ്പോൾ ഇതുകൂടെ നമുക്ക് നല്ലപോലെ എന്ന് വെച്ചാൽ നല്ല പൗഡർ ആവുന്ന രീതിയിൽ നമുക്ക് കല്ലിലിട്ട് ഇടിച്ച് നല്ല പൊടിച്ചെടുക്കാം. ഇവിടെ നമ്മൾ എടുത്ത കൂട്ടിൽ ഏറ്റവും കുറവ് ഗ്രാമ്പുവാണ്. അപ്പോൾ നമുക്ക് ഗ്രാമ്പ് ഇവിടെ ഒരുപാട് വേണ്ട, അല്പം, അതായത് ഏകദേശം ഒരു 6-7 പീസ് മതി നമുക്ക്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ഏലക്ക ഇതിനകത്തൊട്ടിട്ട് നല്ലോണം ഇടിച്ച് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചുക്കൂടെ ചേർത്തിട്ടാണ് ഇടിക്കുന്നത്. അപ്പോൾ എല്ലാവരും എളുപ്പമാണെന്ന് വിചാരിക്കില്ലേ. കല്ലിലിടിക്കുമ്പോൾ അതിൻ്റേതായ ഒരു താമസം ഉണ്ടാവും. മിക്സി ചെയ്യുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് കൽക്കണ്ടമാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ കൽക്കണ്ടം പൊടിച്ചെടുത്താൽ നമ്മുടെ ചുമയുടെ പൗഡർ നമുക്ക് ഇവിടെ റെഡിയായി കിട്ടും. ഇവിടെ മിക്സിയിൽ ചെയ്യാൻ ഞാൻ വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ കല്ലിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ കല്ലിൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക, നമ്മുടെ ചുമയ്ക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് ഈ ഒരു പൗഡർ. പണ്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇതുപോലുള്ള പൗഡറുകളാണ് ഏറ്റവും കൂടുതൽ മരുന്നായിട്ട് ചുമയ്ക്ക് കഴിച്ചിരുന്നത്.
അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ കിടുവിടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നിന്ന് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം കണ്ണ് കാലപ്പി.